കഴിഞ്ഞ കുറേ കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകർ ഒരു ബൈറ്റ് എടുക്കുന്നതിനിടെ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചു. മീഡിയ വൺ ചാനലിലെ മാധ്യമപ്രവർത്തകയുടെ തോളിലാണ് സുരേഷ് ഗോപി കൈവച്ചത്. സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിയിൽ ആദ്യം തന്നെ ആ മാധ്യമപ്രവർത്തക അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും വീണ്ടും സുരേഷ് ഗോപി അത് തന്നെ ആവർത്തിക്കുകയായിരുന്നു. ഇതോടെ ഈ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈയെടുത്ത് മാറ്റി. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് മാധ്യമപ്രവർത്തകയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടനും മുൻ MPയുമായ സുരേഷ് ഗോപിക്കെതിരെ വനിതാ കമ്മീഷനിൽ പരാതി നൽകുമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയനും അറിയിച്ചിട്ടുണ്ട്. തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണിത്. തെറ്റംഗീകരിച്ച് സുരേഷ് ഗോപി മാപ്പ് പറയണമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ആവശ്യപ്പെട്ടു. ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവെക്കുമ്പോൾ തന്നെ അവർ അത് തട്ടിമാറ്റുന്നുണ്ട്. ഇത് ആവർത്തിച്ചപ്പോഴും കൈ തട്ടിമാറ്റേണ്ടി വന്നത് ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. എന്ത് ന്യായീകരണം പറഞ്ഞാലും സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇത് അത്യന്തം അപലപനീയമാണെന്നും മാധ്യമപ്രവർത്തകയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും യൂണിയൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഈ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. സംഭവം ചർച്ചയായപ്പോഴേ അത് ഉറപ്പായിരുന്നു. കാരണം മാപ്പ് പറച്ചിലാണല്ലോ ഇവരുടെ രീതി. താൻ പെരുമാറിയത് വാത്സല്യത്തോടെയാണെന്നും ഏതെങ്കിലും ഒരു രീതിയിൽ മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു. സുരേഷ് ഗോപിയുടെ കുറിപ്പ് ഇങ്ങനെയാണ്: മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വാത്സല്യത്തോടെ തന്നെയാണ് പെരുമാറിയത്. ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല. എന്നാൽ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കണം എന്ന് തന്നെയാണ് തൻ്റെയും അഭിപ്രായം. ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു, സോറി. എന്തായാലും സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തി വലിയൊരു ചർച്ചയ്ക്ക് തന്നെയാണ് വഴിയൊരുക്കിയത്. സുരേഷ് ഗോപിയെ അനുകൂലിച്ചുകൊണ്ട് BJP അനുകൂലികൾ രംഗത്ത് വരുന്നുണ്ടെങ്കിലും വ്യാപകമായ വിമർശനങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വരുന്നത്. സിനിമാ രംഗത്തു നിന്നും സാംസ്കാരിക രംഗത്തു നിന്നും ഒക്കെ സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട്. മാധ്യമപ്രവർത്തകരുടെ അപമര്യാദയായി പെരുമാറിയ സുരേഷ് ഗോപിയെ വിമർശിച്ച് നടൻ ഷുക്കൂർ വക്കീലും രംഗത്തെത്തി. ഒരു സ്ത്രീ അനിഷ്ടം പ്രകടമാക്കിയിട്ടും ശരീരത്തിൽ തൊടുന്ന പരിപാടി കുറ്റകൃത്യമാണെന്ന് ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പത്രക്കാരോട് സംസാരിക്കുമ്പോൾ സ്ത്രീ പത്രപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ മുൻ MP സുരേഷ് ഗോപി ചെയ്തത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വകുപ്പ് 354 പ്രകാരം കുറ്റമാകുന്നതെന്നും ഷുക്കൂർ വക്കീൽ പറഞ്ഞു. കടുത്ത ഇടതുവിരുദ്ധത പ്രകടിപ്പിക്കുന്ന സംഘപരിവാർ അനുകൂലിയായ നടൻ ഹരീഷ് പേരടി പോലും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്കെതിരെയാണ് പറഞ്ഞിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ പ്രവൃത്തി അദ്ദേഹത്തെ പോലൊരാൾക്ക് ചേർന്നതല്ല എന്ന് ഹരീഷ് പേരടി പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഹരീഷ് പേരടിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒരു പ്രൊമോഷൻ പരിപാടിക്കിടെ ദിലീപിനെ അനുകൂലിച്ച് പറഞ്ഞതൊക്കെ ഈ അവസരത്തിൽ വീണ്ടും ചർച്ചയാകുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.